പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അദ്ദേഹം കേരള ലിങ്കൺ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, കേരള ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അദ്ദേഹം ചേരാനെല്ലൂരിലാണ് ജനിച്ചത്. ചേരാനെല്ലൂർ എറണാകുളം. അപ്പോൾ കേരള ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അദ്ദേഹം ജനിച്ചത് ചേരാനെല്ലൂർ എറണാകുളം. അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഓർത്തിരിക്കുക, സാഹിത്യ കുടീരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം. അദ്ദേഹത്തിൻ്റെ പേരൻസ് പാപ്പു കൊച്ചു പെണ്ണ്. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് കുഞ്ഞമ്മ. അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അദ്ദേഹം കേരള ലിങ്കൺ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് ചേരാനെല്ലൂർ എറണാകുളം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം. അദ്ദേഹത്തിൻ്റെ പേരൻസ് പാപ്പു കൊച്ചു പെണ്ണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര്, പത്നിയുടെ പേര് കുഞ്ഞമ്മ. അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവിൻ്റെ പേര് ഓർത്തിരിക്കുക, അഴീക്കൽ വേലുവൈദ്യൻ. അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവിൻ്റെ പേര് ഓർത്തിരിക്കുക, അഴീക്കൽ വേലുവൈദ്യൻ. അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത് 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അദ്ദേഹം ജനിച്ചത് ചേരാനെല്ലൂർ എറണാകുളം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം. അദ്ദേഹത്തിൻ്റെ പേരൻസ് പാപ്പു കൊച്ചുപെണ്ണ്. പത്നിയുടെ പേര് കുഞ്ഞമ്മ. അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവിൻ്റെ പേര് അഴീക്കൽ വേലുവൈദ്യൻ. അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത് 1925. പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടം 1885-1938. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1885-1938. 1885 May 24 അദ്ദേഹം ജനിച്ചത്. 1885 May 24 പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ചത്. അദ്ദേഹത്തിന് കവിതിലക പട്ടവും സാഹിത്യ നിപുണൻ പട്ടവും നൽകിയത് കൊച്ചി മഹാരാജാവാണ്. ഓർത്തിരിക്കുക, അദ്ദേഹത്തിന് കവിതിലകം പട്ടവും സാഹിത്യ നിപുണൻ പട്ടവും നൽകിയത് കൊച്ചി മഹാരാജാവ്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് കവിതിലക പട്ടവും സാഹിത്യ നിപുണൻ പട്ടവും നൽകിയത് കൊച്ചി മഹാരാജാവ്. എന്നാൽ അദ്ദേഹത്തിന് വിദ്വാൻ ബഹുമതി നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അപ്പോൾ രണ്ടും കൺഫ്യൂഷൻ ആവരുത്, ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് കവിതിലക പട്ടവും സാഹിത്യ നിപുണൻ പട്ടവും കൊച്ചി മഹാരാജാവാണ് നൽകിയത്. എന്നാൽ അദ്ദേഹത്തിന് വിദ്വാൻ പദവി നൽകി, ബഹുമതി നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഓർത്തിരിക്കുക, കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അദ്ദേഹം സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ് കല്യാണദായിനി സഭ. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ് കല്യാണദായിനി സഭ. 1912 അദ്ദേഹം കല്യാണദായിനി സഭ സ്ഥാപിച്ചത്. കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം കല്യാണദായിനി സഭ സ്ഥാപിച്ചത്. ഓർക്കുക, 1907 അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചു. 1907 അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചു. അതുപോലെ തന്നെ പുലയ സമുദായത്തിന് വേണ്ടി 1913 അദ്ദേഹം കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു.
അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? കല്യാണദായിനി സഭ 1912 കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1907 അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചു. 1913 അദ്ദേഹം കൊച്ചി പുലയ മഹാസഭയും സ്ഥാപിച്ചു. ഇതൊക്കെ പി എസ് സിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പോയിന്റുകൾ നോക്കാം. 1885 May 24 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് കവിതിലക പട്ടവും സാഹിത്യ നിപുണൻ പട്ടവും നൽകി ബഹുമതി നൽകിയത് കൊച്ചി മഹാരാജാവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിദ്വാൻ പദവി നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ് കല്യാണദായിനി സഭ. 1912 കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1907 അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചു. 1913 അദ്ദേഹം കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു. ധീവര സമുദായത്തിൽ ജനിച്ച പണ്ഡിറ്റ് കെ പി കറുപ്പൻ 1913 കൊച്ചി കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ഓർക്കുക, 1913 കൊച്ചി കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ധീവര സമുദായത്തിൽ ജനിച്ച പണ്ഡിറ്റ് കെ പി കറുപ്പനായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം സ്ഥാപിച്ച സഭകൾ ഏതൊക്കെയെന്ന് നോക്കാം. സുധർമ്മ സൂര്യോദയ സഭ അത് സ്ഥാപിച്ചത് തേവരയിലാണ്. വാല സമുദായ പരിഷ്കാരിണി സഭയും സ്ഥാപിച്ചത് തേവരയിലാണ്. അടുത്തത് നോക്കാം, ജ്ഞാനോദയം സഭ അദ്ദേഹം സ്ഥാപിച്ചത് ഇടക്കൊച്ചിയിലാണ്. സന്മാർഗ പ്രദീപ സഭ അദ്ദേഹം സ്ഥാപിച്ചത് കുമ്പളം. അരയ വംശോധാരിണി സഭ അദ്ദേഹം സ്ഥാപിച്ചത് ഏങ്ങണ്ടിയൂർ. വാലസേവാ സമിതി സ്ഥാപിച്ചത് വൈക്കം. സമുദായ സേവിനി സഭ വാലസേവാ സമിതി വൈക്കം. സമുദായ സേവിനി സഭ പരവൂർ. അപ്പോൾ വാലസേവാസമിതി വൈക്കം, സമുദായ സേവിനി സഭ പരവൂർ. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സഭ നേരത്തെ പറഞ്ഞതാണ് കല്യാണദായിനി സഭ അദ്ദേഹം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ. അപ്പോൾ ഒരു സഭ കൂടിയുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പരവൂർ. അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹം സ്ഥാപിച്ച സഭകൾ? സുധർമ്മ സൂര്യോദയ സഭ തേവര, ബാലസമുദായ പരിഷ്കാരിണി സഭയും തേവര, അതുപോലെ ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, സന്മാർഗ പ്രദീപ സഭ കുമ്പളം, അരയ വംശോധാരിണി സഭ ഏങ്ങണ്ടിയൂർ, വാല സേവാസമിതി വൈക്കം, സേവാ വൈക്കം സേവിനി പരവൂർ. അങ്ങനെ പറഞ്ഞു പഠിക്കുക, കല്യാണദായിനി സഭ അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ പി എസ് സിയുടെ ഉത്തരത്തിൽ ആനാപ്പുഴ എന്നും കാണാം. ഓർത്തിരിക്കുക, കൊടുങ്ങല്ലൂരിലുള്ള ആനാപ്പുഴ. അപ്പോൾ പി എസ് സി ചിലപ്പോൾ ആനാപ്പുഴ എന്നായിരിക്കും ഓപ്ഷൻ തരുന്നത്. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ആനാപ്പുഴ. അതുപോലെ തന്നെ പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പരവൂർ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയാണ് സ്തോത്ര
മന്ദാരം. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയാണ് സ്തോത്ര മന്ദാരം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിത കൂടി ഓർത്തിരിക്കുക, മറ്റൊരു കവിത കൂടി ഓർത്തിരിക്കുക, ഉദ്യാന വിരുന്ന്. ഉദ്യാന വിരുന്ന്. അപ്പോൾ ആദ്യ കൃതി ലങ്കാമർദ്ദനം, ആദ്യ കവിത സ്തോത്രമന്ദാരം, മറ്റൊരു കവിത വളരെ പ്രധാനപ്പെട്ടതാണ് ഉദ്യാന വിരുന്ന്. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അതെഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ പ്രധാനപ്പെട്ടതാണ് ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ കൃതി ജാതിക്കുമ്മി. ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ. താഴ്ന്ന സമുദായക്കാരായ ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതിയ കൃതിയാണ് ആചാരഭൂഷണം. ആചാരഭൂഷണം. അപ്പോൾ താഴ്ന്ന സമുദായക്കാരായ ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതിയ കൃതിയാണ് ആചാരഭൂഷണം. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. സമാധി സപ്താഹം. സമാധി സപ്താഹം. അപ്പോൾ എല്ലാ കൃതികളും നോക്കാം. ആദ്യ കൃതി ലങ്കാമർദ്ദനം, ആദ്യ കവിത സ്തോത്രമന്ദാരം, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കവിത ഉദ്യാനവിരുന്ന്. അദ്ദേഹം ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന മലയാളി സാഹിത്യത്തിലെ ആദ്യ കൃതി എഴുതി, അതിൻ്റെ പേരാണ് ജാതിക്കുമ്മി. അപ്പോൾ താഴ്ന്ന സമുദായക്കാരായ ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതിയ കൃതി ആചാരഭൂഷണം. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ സമാധി സപ്താഹം എന്ന കൃതി എഴുതി ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്. പണ്ഡിറ്റ് കറുപ്പന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ബാലകലേശം, ബാലകലേശം. ശ്രീബുദ്ധൻ, ശ്രീബുദ്ധൻ. ഉദ്യാന വിരുന്ന്, ഉദ്യാന വിരുന്ന്. സ്തോത്രമന്ദാരം, സ്തോത്രമന്ദാരം. ലളിതോപഹാരം, ലളിതോപഹാരം. ആചാരഭൂഷണം, ആചാരഭൂഷണം. ജാതിക്കുമ്മി. പഞ്ചവടി. ലങ്കാമർദ്ദനം. സമാധി സപ്താഹം, സമാധി സപ്താഹം. ചിത്രലേഖ, ചിത്രലേഖ. ഒരു ധീവര തരുണിയുടെ വിലാപം, ഒരു ധീവര തരുണിയുടെ വിലാപം. കൈരളി കൗതുകം, കൈരളി കൗതുകം. ധ്രുവ ചരിതം, ധ്രുവ ചരിതം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കൃതികൾ ബാലകലേശം, ശ്രീബുദ്ധൻ, ഉദ്യാന വിരുന്ന്, സ്തോത്രമന്ദാരം, ലളിതോപഹാരം, ആചാരഭൂഷണം, ജാതിക്കുമ്മി, പഞ്ചവടി, ലങ്കാമർദ്ദനം, സമാധി സപ്താഹം, ചിത്രലേഖ, ഒരു ധീവര തരുണിയുടെ വിലാപം, കൈരളീ കൗതുകം, ധ്രുവചരിതം തുടങ്ങിയവയാണ്.